ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:14 പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ലിദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. എത്ര മനോഹരമായ തിരുവചനമാണ്! കർത്താവ് ഹൃദയം തുറന്നു. കർത്താവ് ഹൃദയം തുറക്കുമ്പോൾ നമ്മുടെ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമായിട്ട് മാറും. ഇന്ന് നമ്മുടെ പരാജയത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഹൃദയ കഠിനതയാണ്. കുടുംബജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും പൗരോഗ്യത്തിൽ ജീവിതത്തിലും ആരെല്ലാം ഹൃദയ കഠിനതയോടെ ജീവിക്കുന്നുവോ അതെല്ലാം വലിയ തകർച്ചയിലും നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നുള്ള സത്യം നമ്മൾ ആരും മറന്നുപോകുന്നില്ല. ഒരു സോടി പറഞ്ഞ് തീരുന്ന വിഷയമാണെന്ന് സുപ്രീം കോർട്ട് വരെ പോണ എന്താ കാരണം? സ്വയം ചെറുതാകുവാൻ, എളിമപ്പെടുവാൻ, ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ, പരസ്പരം അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുവാൻ, സ്നേഹത്തിൽ ജീവിക്കുവാൻ ഇന്ന് അനേകർക്ക് കഴിയുന്നില്ല. അതിൻ്റെ കാരണം ഹൃദയ കഠിനതയാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഹൃദയങ്ങൾ കർത്താവ് തുറക്കുക, നമ്മൾ കർത്താവിനെ അനുവദിക്കുക. നമ്മൾ ഇങ്ങനെ പോയാൽ മതിയോ? നമ്മുടെ ജീവിതം ആനന്ദത്തിൻ്റെ, പ്രത്യാശയുടെ, ആത്മനിറവിൻ്റെ ജീവിതമായി മാറും. ഈ വചനം തരുന്ന വെളിപാട് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിൽ പൂർണ്ണമായി ശരണപ്പെടാം. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മൾ വിശുദ്ധീകരിക്കുകയും